നമ്മൾ ഭയങ്കര സർവീസ് ഇരുന്നിട്ട് തീർപ്പാട്ടാണ് ഇറക്കാൻ പോകുന്നത്. കാശ് കുറെ നാളായി, അപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത്. അപ്പോൾ കാശ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ കാശ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ആദ്യം മൈനിങ്ങിന് പോവാണ്, കാരണം നമുക്ക് അയണ്ട സോഴ്സ് കുറവാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് അപ്പോൾ കാശ് രണ്ട് മൂന്ന് സ്റ്റോൺ പിക്കാക്സും സ്റ്റോൺ ആക്സും ഒക്കെ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് വേണം, കാരണം പോകുന്ന വഴിക്ക് വല്ല ക്രീപ്പറോ സോംബിയോ ഉണ്ടാക്കി കളി കാര്യം കഴിഞ്ഞ്. അപ്പോൾ കാശ് നമുക്ക് ഈ വേസ്റ്റ് സാധനം എല്ലാം എടുത്ത് കളയാൻ ബാക്കി വേറെണ്ടൊന്നും വേസ്റ്റ് അല്ല കേട്ടോ, ഫുഡും. അപ്പോൾ കാശ് നമ്മൾ ഈ പംപ്കിൻ പൈ എടുത്ത്, കാരണം നമ്മളൊരു വില്ലേജിനോട് ട്രേഡ് ചെയ്തപ്പോൾ കിട്ടുന്നത്, കാരണം ഒരു കഴിച്ചാൽ നമുക്ക് നാല് ഹെൽത്താണ് കാശ് കൂടുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് പോകുമ്പോൾ അവനെ ട്രേഡ് ചെയ്യാം. അപ്പോൾ കാശ് നമുക്ക് ഇനി അത് മൈൻ ചെയ്യാൻ വേണ്ടി ഒരു കുഴി കണ്ടുപിടിക്കാം. അപ്പോൾ കുഴിയൊന്നും കണ്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഞാൻ ഒരു കുഴി കുടിച്ച് ഞാൻ സ്റ്റെപ്പിട്ട് താഴെ പോയി, കാരണം അതായിരിക്കും എളുപ്പം തിരിച്ച് കയറി വരാനും എളുപ്പം അതായിരിക്കും. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് താഴോട്ട്. അപ്പോൾ കാശ് നമ്മൾ ഇത്രയും കുഴിച്ച് വന്നു, പക്ഷെ കുഴിച്ച് വന്നിട്ട് നമുക്കൊരു കോള് പോലും കിട്ടിയില്ല കാശ്. അപ്പോൾ കാശ് ഞാൻ സൈഡിൽ നിന്ന് സാധാ മൈൻ ചെയ്ത് അങ്ങ് പോയപ്പോൾ കാശ് ഒരു കുന്തവും കിട്ടിയില്ല. പിന്നെ നമ്മൾ കുറേ ദൂരം പോയി. അപ്പോൾ കാശ് നമുക്ക് ഈ ഒറ്റ സ്ഥലത്തു നിന്ന് കിട്ടിയത് ആകെ അഞ്ചായണാണ് കാശ്, വെറും അഞ്ചായൺ. എനിക്ക് ദേഷ്യം വന്നു, കാരണം നമ്മൾ അപ്പോൾ കാശ് നിങ്ങളൊരു 10 സെക്കൻഡാണ് കാണുന്നത്, പക്ഷേ ഞാനത് 1 മണിക്കൂറായിട്ട് കുഴിക്കുക കുഴിച്ച് കുഴിച്ച് ഇത്രയും എത്തിയിട്ട് എനിക്ക് 5 അയൺ തന്നാൽ എന്തോ ഇങ്ങ്. എനിക്ക് ദേഷ്യം വന്ന് കാണാണ്ട് ഞാൻ തിരിച്ചങ്ങ് പോവാ കാശ്. അപ്പോൾ കാശ് പോകുന്ന വഴിക്ക് ഞാൻ ആലോചിച്ച് രാത്രി ആയില്ലേ, അപ്പോൾ സോംബിയൊക്കെ കാണും വിചാരിച്ച് ചുമ്മാ തമാശയൊക്കെ ചിന്തിച്ചു. പക്ഷേ വന്ന് കഴിച്ചു, അപ്പോൾ ഒരു ക്രീപ്പറും പൊട്ടിട്ട് വെച്ച്. അപ്പോൾ കാശ് നമുക്കിവിടെ എസ്കേപ്പ് പറ്റാത്ത അവസ്ഥയായി, കാരണം ഉമ്മര് നമ്മളെ കൊന്നു, എൻ്റെ ആക്സും പൊട്ടാറായി. അപ്പോൾ ഞാനിവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ ഉമ്മര് എല്ലാവരും വന്ന് എൻ്റെ കൗണ്ടർ അറ്റാക്ക് ചെയ്യും. അപ്പോൾ കാശ് നമുക്ക് അതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടാം. നമുക്ക് നമ്മുടെ വീടടുത്താണ് കാശ്, നമ്മുടെ ലക്ഷ്യം നമ്മുടെ വീടടുത്താണ്. ഓ മൊത്തം സോംബിയാണ് കാശ്, ഇവിടെ മൊത്തം ലൈറ്റപ്പ് ചെയ്യണം നമുക്ക് ഒരു ദിവസം. അപ്പോൾ കാശ് നമുക്കിനി പോയി കിടക്കാം, അല്ലെങ്കിൽ ഉമ്മര് നമ്മളെ അല്ലെങ്കിൽ നമ്മളെ ദാരിദ്ര്യമായ രീതിയിൽ അവന്മാർ കൊല്ലും കൈസ് ഇടിച്ചിടിച്ച്. അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ കാശ് നമ്മൾ രാവിലെ ഇനി നമ്മൾ നോക്കുമ്പോൾ കത്തി നിൽക്കുന്ന അവന്മാർ. അപ്പോൾ കാശ് ഇവന്മാരെ അടിച്ചിട്ടിട്ട് നമ്മൾ ഇന്ന് പൊളിക്കും കാശ്, നമ്മുടെ ആക്സ് വെച്ച് ഇവന്മാരെ ഇന്ന് തീർക്കും. അടയ്ക്കുന്നു. അപ്പോൾ കാശ് അടച്ച് നമ്മൾ പൊളിച്ചോണ്ടിരുന്നപ്പോൾ നമ്മുടെ ആക്സ് പൊട്ടി കൈസ്. നമുക്ക് ഇനി കൈകൊണ്ടിരിക്കാം, കാരണം ഇവിടെ കത്തിക്കൊണ്ടിരിക്കരുത്. ഇവനാണ് കൈസ് പൊളി, കത്തിയായാലും ഭയങ്കര ശക്തിയോടെ നിൽക്കുന്ന അവന്മാർ. ആക്കിലുണ്ടെങ്കിൽ ചിലപ്പോൾ കാശ് അതൊക്കെ വിടും, നമുക്ക് ചിലപ്പോൾ നമുക്ക് വിട്ടേക്കാം. അപ്പോൾ കാശ് നമുക്ക് സ്റ്റിക്സ് കുറവ്, അപ്പോൾ നമുക്ക് സ്റ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഇതിനകത്ത് കുറച്ച് പ്ലാങ്ക് കിടപ്പുണ്ട്. അപ്പോൾ 29 പ്ലാങ്ക് നമ്മളങ്ങ് സ്റ്റിക്കാക്കാൻ പോവുകയാണ് കാശ്. ഓ നശിപ്പിച്ച്, ഇതാണ് എൻ്റെ പ്രശ്നം. ഈ പ്ലസിൻ്റെ ചിഹ്നം ഉള്ളതുകൊണ്ട് എൻ്റെ ഒക്കെ അങ്ങോട്ടാണ് കൈ പോകുന്നത്. അപ്പോൾ കാശ് നമുക്കിനി കുറേ സ്റ്റിക്ക് ഉണ്ടാക്കാം. ഏകദേശം നമ്മൾ 56 സ്റ്റിക്ക് ഉണ്ടാക്കി. എന്നിട്ട് നമുക്കിനി ഫർണസ് ഉണ്ടാക്കാം കാശ്. നമുക്ക് അയൺ സ്മെൽറ്റ് ചെയ്യാനുള്ളത്, അതുകൊണ്ട് നമുക്ക് ഫർണസിൻ്റെ ആവശ്യം കുറേ ഉണ്ട് കാശ്. നമുക്കൊരു 3 ഫർണസിൻ്റെങ്കിലും ആവശ്യമുണ്ട്, കാരണം നമുക്കിനി സ്റ്റോൺ ബ്ലോക്കും ഉണ്ടാക്കണം കൈസ്. അതൊക്കെ ഒരു സംഭവമാണ് കൈസ്, ഞാൻ പറയാം എന്ത് നമ്മൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൈസ് എനിക്ക് ഇത്രയൊക്കെ കണ്ടപ്പോൾ തൃപ്തി വരുന്നില്ല, കാരണം അയൺ കുറവാണല്ലോ. അപ്പോൾ ഞാൻ ഈ അയൺ സ്മെൽറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ചുകൂടെ സ്റ്റോണിൻ്റെ ടൂള് പണിഞ്ഞു കൈസ്, കാരണം നമുക്ക് ഇനി ഏതെങ്കിലും ഒരു ഗുഹ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സീനാണ് കൈസ്. ഒരു കുന്തവും ഇല്ലാതെ ഞാൻ എന്തു ചെയ്യാൻ പറ്റും, കാരണം ഒരു സോംബി വന്നാൽ പോലും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഫുൾ അയൺ ആർമറും ഇല്ല, ആർമറും അല്ല അയൻ്റെ ഒരു കുന്തവും ഇല്ല. ആകെ ഉള്ള ഇപ്പോൾ ഒരു പിക്കാക്സ് ഉണ്ട് കൈസ്, ഈ ഇത്ര അയൺ വെച്ച്. അല്ലാതെ എൻ്റെ ഒരു സമ്പാദ്യവും ഇല്ല ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇനി അയൺ തപ്പുള്ള ടൂറാണ് കൈസ് നമുക്കിനി. അപ്പോൾ കാശ് നമുക്ക് ഏകദേശം ഒരു 30 എങ്കിലും കിട്ടിക്കാണും കൈസ്. 30 അല്ല 23 കിട്ടിയുള്ളൂ. അപ്പോൾ കൈസ് 23 എങ്കിലും കിട്ടിയല്ല. അപ്പോൾ കൈസ് നമുക്ക് അങ്ങനെ 23 അയൺ കിട്ടി. നമുക്ക് ഇനി ഫർണസ് ഉണ്ടാക്കണം കൈസ് 3 എണ്ണം, കാരണം ഒന്ന് നമുക്ക് അയൺ സ്മെൽറ്റ് ചെയ്യാൻ താഴെയുണ്ട്, അതിന് ശേഷം നമുക്ക് മേളിൽ 3 എണ്ണം വെക്കണം. കാരണം നമ്മൾ സ്റ്റോൺ വെക്കാനുള്ളതാണ് കൈസ്. ഈ സ്റ്റോൺ അല്ല ഫർണസിനകത്താണ് സ്റ്റോൺ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3 ഫർണസ് വെച്ച്. നമുക്ക് പിന്നെ കോള് കുറവാണ് കൈസ്, നമുക്ക് കോള് പിന്നെ പെന്നെ മൈൻ ചെയ്യാൻ സമയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ 56 കോളിൽ നിന്ന് കുറച്ചും എടുക്കാം. അപ്പോൾ എന്നിട്ട് 3 പേർക്കും വീതിച്ച് കൊടുക്കാം കാശ്. അതാണ് നല്ലത്, കാരണം 8 എണ്ണമൊക്കെ മതി ഒരു സ്റ്റാക്കൊക്കെ ആവാൻ. അപ്പോൾ കാശ് നമുക്കിത് മൊത്തം ഫർണസ് ചെയ്യാൻ കൊടുത്തിട്ട് വരാം. അപ്പോൾ കാശ് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം അത് മൊത്തം ചൂടായി കൈസ്. നമുക്ക് ഇനി കുറച്ചങ്ങ് എടുക്കാം, കാരണം മൊത്തം ആയെന്ന് തോന്നുന്നു. മൊത്തമായി
ആ ഒരെണ്ണം ആയില്ല ഗൈസ്, അത് 48 എണ്ണം ആയതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി കിട്ടിയത് അത്ര നമുക്ക് എടുക്കാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ മുമ്പ് വെച്ച സ്റ്റോണും അയണും ഒക്കെ മേലിട്ടായി. അപ്പൊ ഗൈസ് നമുക്കിനി ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സംഭവത്തിന് വേണ്ടി കൊറേ തടി വേണം ഗൈസ്, പ്ലാങ്കും വേണം. അപ്പൊ ഗൈസ് നമ്മൾ അതിനു വേണ്ടി ഒരു ചെറിയ ടൂറ് വേണം ഗൈസ്. നമ്മൾ കൊറേ പ്ലാങ്ക് പറിച്ചിട്ടേ തിരിച്ച് വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടോ ഞാൻ ഒറ്റ മരം മുറിക്കുന്നില്ല, ഞാൻ കുറേ മരം മുറിച്ച് ഗൈസ് ഏതാളും ഒന്നൊന്നര സ്റ്റാക്കോളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മൊത്തം ഇപ്പോൾ പ്ലാങ്ക് ആയിക്കൊണ്ടിരിക്കുക, പിന്നെ അത് ചെസ്റ്റ് വെക്കണം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കത്തിക്കാണ്, കാരണം നമ്മളൊരു ചെസ്റ്റ് റൂമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം ഈ സ്റ്റോണല്ല, നമുക്ക് നോർമൽ സ്റ്റോൺ ബ്ലോക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഇങ്ങനെ ഡിഗ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിഗ് ചെയ്ത് പോകാം. അപ്പോൾ ഗൈസ് ഇന്നിട്ട് നമുക്ക് അകത്തോട്ട് ഇതേപോലെ ഡിഗ് ചെയ്യണം, കാരണം 4x4 ബ്ലോക്ക് വെച്ച് ഇങ്ങനെ ഡിഗ് ചെയ്ത് പോകണം. അപ്പോൾ ഗൈസ് നമ്മുടെ പിക്കാക്സ് ഒടിഞ്ഞു, സ്ഥിരം കാര്യമാണല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നിട്ട് കുറച്ചുകൂടെ അകത്തോട്ട് നമ്മൾ വികസിപ്പിച്ചു, പിന്നെ നമുക്ക് സൈഡിൽ നിന്ന് പൊളിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഈ സ്റ്റോൺ ബ്ലോക്ക് ഒന്ന് സ്റ്റോൺ പിക്കാക്സ് എടുക്കാൻ പോയില്ല ഗൈസ്, കാരണം നമ്മുടെ ഒരു അയൺ ഇരിപ്പുണ്ടല്ലോ എന്തുമായാലും പോട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതേപോലെ രണ്ട് സൈഡും വികസിപ്പിക്കണം ഗൈസ് കുറച്ചുകൂടെ, കാരണം ഇനിയും വേണം ഗൈസ്. നമുക്കൊരു വലിയ റൂമാണ് പണിയാൻ പോകുന്നത്, നീളം കുറവാന്നേ ഉള്ളൂ പക്ഷേ വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഗൈസ് രണ്ട് സൈഡ് മൈൻ ചെയ്ത പണ്ട് ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഗൈസ് ഇനിയും നമുക്ക് മൈൻ ചെയ്യണം. അപ്പം ഒരു ബ്ലോക്ക് കൂടെ നമുക്ക് മൈൻ ചെയ്യാം. വേണ്ട ഗൈസ് നമുക്ക് സാധനം എല്ലാം റെഡി. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി സൈഡിലെല്ലാം പ്ലാങ്ക് വെച്ച് കൊടുക്കാം രണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലും വെച്ച് അപ്പുറത്തെ സൈഡിലും വെച്ച് ഗൈസ്, എന്നിട്ട് നമ്മൾ ഇനി താഴോട്ട് പൊളിക്കണം ഗൈസ്. നമുക്ക് അവിടെ സ്റ്റോൺ ബ്ലോക്ക് വെക്കാനുള്ളതാണ് അതുകൊണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റോൺ ബ്ലോക്ക് ഏകദേശം എല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ മുകളിലും കൂടെ വെക്കണം ഗൈസ്. മുകളിലും എല്ലാ സ്റ്റോൺ ബ്ലോക്കും അല്ല പ്ലാങ്ക് വെക്കാൻ പോകണം ഗൈസ്. മുകളിലും പ്ലാങ്ക് വെച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഗൈസ് നമ്മൾ മുകളിലും എല്ലാം വെച്ചിനി നമുക്ക് നമ്മൾ ഇറങ്ങുന്ന സൈഡിലെ അവിടെയും കൂടെ നമുക്ക് സ്റ്റോൺ ബ്ലോക്ക് വെക്കണം ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം ഡിഗ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ സ്റ്റോൺ ബ്ലോക്കും അവിടെ വെക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി മേളിൽ കയറാം, എന്നിട്ട് നമുക്കൊരു ഇതുണ്ടാക്കണം ഗൈസ് ലാഡർ, അല്ലെങ്കിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. അതുപോലെ അപ്പോൾ നമുക്കൊരു 4-6 ലാഡർ ഉണ്ടാക്കാം ഗൈസ്. 6 ലാഡർ ഉണ്ടാക്കിയാൽ സുഖമായിട്ട് നമുക്ക് രണ്ട് സൈഡിലും വെച്ച് ഇറങ്ങാം. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യമേ പിന്നെ അകത്ത് കുറേ ലൈറ്റ് പെയ്യും, കാരണം സോംബിയോ ക്രീപ്പറോ എല്ലാം വന്നാൽ മൊത്തം പൊട്ടിത്തെറിച്ച് നമ്മുടെ ചെസ്റ്റിനകത്തുള്ള സാധനം എല്ലാം പോകും ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ചെസ്റ്റ് എല്ലാം വെച്ച് 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 പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാ ചെസ്റ്റും കാലിയാണ്. അപ്പോൾ നമുക്കത് നാളെ വെക്കാം ഗൈസ്, അടുത്ത എപ്പിസോഡിൽ വെക്കാം. അപ്പോൾ ഗൈസ് നമുക്കിനി ട്രാപ്പ് ഡോറിലൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ ഏൽക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. പക്ഷേ ഇതിനുണ്ട് ഗൈസ് 2K അല്ല 3K വ്യൂ ഗൈസ്.